നിർണായക നീക്കം െ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റാൻ സമ്മർദ്ദം തോമസ് കെ തോമസിനൊപ്പം ചേർന്ന് പി സി ചാക്കോ വഴങ്ങാതെ അന്തിമ തീരുമാനം ശരത് പവാർ എടുക്കും സെയ്ഫ് സെയ്ഫ് നൽകും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നിർണായക കാരണമായത് എന്താണ് ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസ്ഥാന അധ്യക്ഷനെ പി സി ചാക്കോ ഒരു വിഭാഗത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതാണ് നമുക്ക് എറണാകുളത്ത് ചേർന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ദിവ്യ കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് രണ്ടര വർഷം രണ്ടര വർഷം എന്ന നിലയിൽ രണ്ട് എം എൽ എ മാർക്ക് മന്ത്രിസ്ഥാനം നൽകണം എന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നുവെന്ന് തോമസ് കെ തോമസ് പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നാണ് എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ പി സി ചാക്കോ അടക്കമുള്ളവരും ആ പറഞ്ഞിരുന്നത് എല്ലാ ഘട്ടത്തിലും എ കെ ശശീന്ദ്രനൊപ്പമാണ് പി സി ചാക്കോ നിലനിന്നിരുന്നത് പക്ഷേ ഈ ഇന്നിപ്പോൾ ചേർന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ അത് വ്യത്യസ്തമായ ഒരു നിലപാട് പി സി ചാക്കോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം എ കെ ശശീന്ദ്രനെ മാറ്റാൻ വേണ്ടി എൻ സി പിയുടെ വിവിധ ജില്ലാഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ് അദ്ദേഹത്തെ മാറ്റി തോമസ് കെ തോമസിന് അവസാനത്തെ സമയങ്ങളിൽ മന്ത്രിസ്ഥാനം നൽകണം എന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് ഇതിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് പി സി ചാക്കോ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നോക്കി കാണാൻ കഴിയുന്നത് അതായത് തോമസ് കെ തോമസുമായിട്ട് ഇദ്ദേഹം ചേർന്നിട്ടുണ്ടോ എന്ന സംശയം എൻ സി പി ചില അംഗങ്ങൾ പ്രകടിപ്പിക്കുന്നുമുണ്ട് അത് ഇന്ന് ഇന്ന് അദ്ദേഹം എടുത്ത നിലപാട് ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുന്നില്ല ദേശീയ അധ്യക്ഷനായ ശരത് പവാർ ഇതിനകത്ത് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലേക്ക് പി സി ചാക്കോ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുവരെ അങ്ങനെയല്ലായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ശശീന്ദ്രൻ ഒപ്പമുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് മറ്റത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പി സി ചാക്കോ കളം മാറി ചവിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആ മന്ത്രിസ്ഥാനം ഒഴിയില്ലാത്ത നിലപാടിൽ തന്നെയാണ് എ കെ ശശീന്ദ്രൻ ഉള്ളത് അങ്ങനെ ഒരു ധാരണയില്ല അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരു ധാരണയില്ല അതുകൊണ്ട് മന്ത്രിസ്ഥാനം ഒഴിയില്ലാത്ത നിലപാടിൽ തന്നെയാണ് ഉള്ളത് ഇടതുമുന്നണിക്ക് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അഭിപ്രായം പറയാൻ കഴിയില്ല അല്ല മുന്നണിയിലൊരു ഘടകകക്ഷിയാണ് അവർ തീരുമാനമെടുത്തിട്ട് പറയുന്ന ആൾക്കാരെയാണ് മന്ത്രി ഇടതുമുന്നണി ആക്കേണ്ടത് അതുകൊണ്ട് ആ ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തിലേക്ക് സി പി എമ്മോ മറ്റും ഇപ്പോൾ ഇടപെടാൻ വേണ്ടി ആലോചിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചപ്പോലേ പി സി ചാക്കോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദേശീയ അധ്യക്ഷനായ ശരത് പവാർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ശരത് പവാറിൻ്റെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് തോമസ് കെ തോമസുമായും അതുപോലെ തന്നെ എ കെ ശശീന്ദ്രനുമായും പി സി ചാക്കോവുമായും ശരത് പവാറ് സംസാരിച്ചിട്ടായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക അങ്ങനെ ഒരു വലിയ തർക്കം എൻ സി പിയിൽ രൂപപ്പെട്ടിരിക്കുന്നു അത് നേരത്തെ ഇല്ലാത്ത വിധത്തിൽ പി സി ചാക്കോ ഒരു നയവ്യതിയാനം ഇതിനകത്ത് നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് നയവ്യതിയാനം മീൻസ് ഈ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നുള്ളൊരു ആ അദ്ദേഹത്തിൻ്റെ ആ നയത്തിൽ നിന്നുള്ളൊരു വ്യതിയാനം എടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദിവ്യ യെസ് സൈഫ് ഈ തോമസ് കെ തോമസ് ഈ ആവശ്യം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് നേരത്തെ രംഗത്തെത്തിയിരുന്നല്ലോ അന്ന് ഈ വിഷയം ശരത് പവാറിന്റെ മുൻപാകെ എത്തിയിരുന്നില്ലേ അന്ന് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ശരത് പവാറിന് മുമ്പിലേക്ക് ആ വിഷയം എത്തിയിട്ട് ചേർന്നിട്ടുള്ളതാണ് ശരത് പവർ പക്ഷേ പി സി ചാക്കോ പറയുന്ന നിലപാടിനൊപ്പമാണ് നിന്നിട്ടുള്ളത് ശരത് പവാർ പി സി ചാക്കോ എന്ന് പറയുന്നു അതിനൊപ്പം അവർ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച് വന്നിട്ടുള്ള നേതാക്കളാണ് അദ്ദേഹം കോൺഗ്രസിന്റെ മന്ത്രിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് എം ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ശരത് പവാറോടെ അങ്ങനെ ഒരു അടുത്ത ബന്ധം പുലർത്തുന്നുള്ളു അതുകൊണ്ട് പി സി ചാക്കോയെ പൂർണ്ണമായ വിശ്വാസത്തിലെടുത്തായിരുന്നു ശരത് പവാറിൻ്റെ നിലപാടുകൾ ഉണ്ടായിരുന്നത് ആ ഘട്ടങ്ങളിലെല്ലാം ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നുവന്ന ഘട്ടങ്ങളിലെല്ലാം പി സി ചാക്കോ നിന്നിട്ടുള്ളത് എ കെ ശശീന്ദ്രനൊപ്പമാണ് അദ്ദേഹം ഇങ്ങനൊരു ധാരണയില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നും തീരുമാനമില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊരു വ്യതിയാനം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന നിലപാട് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനകത്ത് അങ്ങനത്തെ ഒരു തീരുമാനമില്ല എന്നല്ല അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് ദേശീയ അധ്യക്ഷൻ തീരുമാനമെടുക്കട്ടെ ശരത് പവാർ തീരുമാനമെടുക്കട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ശരത് പവാർ അതിനകത്ത് കൂടിക്കാഴ്ച നടത്തി ഇവരെ മൂന്ന് പേരുമായി കൂടിക്കാഴ്ച നടത്തും ശരത് പവാർ അതുപോലെ തന്നെ പി സി ചാക്കോ തോമസ് കെ തോമസ് എ കെ ശശീന്ദ്രൻ ഇവർ മൂന്ന് മൂന്ന് പേരുമായി കൂടിക്കാഴ്ച നടത്തി അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും ഇനി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം തെറിച്ചാലും അത്ഭുതപ്പെടാനില്ല കാരണം പി സി ചാക്കോയുടെ നിലപാടിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ പിന്തുണ ശരത് പവാർ നൽകുക അതുകൊണ്ട് അങ്ങനെ ഒരു മന്ത്രി സ്ഥാനം തെരച്ചാൽ അത്ഭുതപ്പെടാനില്ല ഇങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും എല്ലാം അദ്ദേഹത്തോടാണ് താല്പര്യം കൂടുതൽ എ കെ ശശീന്ദ്രനോട് താല്പര്യം കൂടുതൽ അദ്ദേഹം അദ്ദേഹം തുടരട്ടെ എന്ന നിലപാട് ഉണ്ട് പല പ്രസംഗങ്ങളിൽ ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തോമസ് കെ തോമസ് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തെ പ്രസംഗം വീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനും കഴിയും പക്ഷേ സി പി എം അപ്പോഴും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം തുടരട്ടെ എ കെ ശശീന്ദ്രൻ തുടരട്ടെ എന്ന നിലപാട് അവിടെ സി പി എം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയുണ്ട് ഒരു അവരുടെ ഒരു പാർട്ടി ഒരു മുന്നണിയിലെ ഒരു ഘടകക്ഷി അവരുടെ മന്ത്രിയെ തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇയാൾ മന്ത്രിയാകണമെന്ന് സി പി എമ്മിന് പറയാൻ അങ്ങനെ അങ്ങനെ ഒരു കൂടി പറയാൻ കഴിയില്ല സി പി എമ്മിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഇനി വലിയ പ്രശ്നങ്ങൾ കൊണ്ട് ശരത് പവാർ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് അതിൽ നിന്ന് എതിരഭിപ്രായം പറയാനും കഴിയില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നത് പക്ഷേ സി പി എമ്മിന് താല്പര്യം ആണ് ആണ് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല കളം മാറ്റി എന്താകും തോന്നുന്നു പെട്ടെന്നാണ് ഈ വാർത്ത വരുന്നത് വിവിധ ഒരു രാഷ്ട്രീയ വിഷയം വരുമ്പോൾ നമ്മൾ വിവിധ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇതിന്റെ ഒരു കാരണം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് എനിക്ക് ഒരു കാരണവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടോ എന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഈ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ദിവ്യ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു കാരണം എന്തായാലും ഇവിടെ പി സി ചാക്കോ പി സി ചാക്കോ ശശീന്ദ്രൻ മാറട്ടെ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകണം എന്ന ഒരു തരത്തിലുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിന്നാൽ അത് ശരത് പവാറിനെ അറിയിച്ചാൽ ഉറപ്പായും ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം നഷ്ടമാകും നഷ്ടമാകുമല്ലേ അങ്ങനെ വേണം അനുമാനിക്കാനല്ലേ അല്ല പി സി ചാക്കോ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് തോമസ് കെ തോമസന് മന്ത്രിയാക്കണമെന്നൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം അല്ലെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം പിന്തുണ പി സി ചാക്കോയ്ക്ക് കിട്ടാൻ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നേരത്തെ ജില്ലാ കമ്മിറ്റികൾ പലതും അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരും അടക്കമുള്ള പലരും എ കെ ശശീന്ദ്രനൊപ്പം നിലനിന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ എറണാകുളത്ത് ചേർന്ന ആ ജില്ലാ ജില്ലാ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെയാണല്ല അങ്ങനെയല്ല കാണാൻ കഴിയുന്നത് പല ആൾക്കാരും ഏകദേശം ഭൂരിപക്ഷ അഭിപ്രായം തോമസ് കെ തോമസിന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട് അതിനുള്ളിൽ നടന്ന രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് ഇനി വായിച്ചെടുക്കേണ്ടി വരും എന്തായാലും ഇനി ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായം ശരത് പവറിൻ്റെ ഒക്കെ മുന്നിലേക്ക് വരികയും അത് പി സി ചാക്കോ അതിന് പിന്തുണയ്ക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം തെരച്ചേക്കാം ഇടതു മുന്നണിക്ക് വലിയ റോളൊന്നും ഇല്ല മുഖ്യമന്ത്രിക്ക് അങ്ങനെ വലിയ റോളൊന്നുമില്ല കാരണം മറ്റൊരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ തീരുമാനത്തിലേക്ക് കടന്നുകൊണ്ട് നിങ്ങൾ ഇവരെ മന്ത്രിയാക്കണം എന്ന് പറയാനൊന്നും മുന്നണിക്ക് അല്ലെങ്കിൽ സി സി പി മുഖ്യമന്ത്രിക്കോ കഴിയില്ല അവരുടെ പാർട്ടി തീരുമാനമാണ് ആരാണ് മന്ത്രിയാകണം എന്നുള്ളത് അഭിപ്രായം പറയാവുന്നതിനപ്പുറം നിങ്ങൾ ഇത് തന്നെ ചെയ്യണം എന്ന് പറയാൻ കഴിയില്ല എന്നൊരു പ്രശ്നം മുഖ്യമന്ത്രിക്ക് മറ്റും നിൽക്കുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും താല്പര്യം എ കെ ശശീന്ദ്രനോടാണ് അത് വരും സമയങ്ങളിൽ അറിയാം അതിനകത്ത് ഈ ശരത് പവാർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വരും സമയങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ദിവ്യ യെസ് അത് വളരെ വേഗത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ശരത് പവാറിൽ നിന്നൊരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാമോ അത് അധികം വൈകാതെ ഉണ്ടാകണം കാരണം ഇനി കുറച്ച് കാലമാണല്ലോ ഉള്ളത് സ്വാഭാവികമായിട്ടും ഇനി രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സർക്കാരിൻ്റെ മുഖ മുഖക്കൽ പ്രക്രിയയിലേക്ക് സി പി എം ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട് അതിൻ്റെ അലയോലികൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുകയാണ് സംഘടനാ തലത്തിലുള്ള നടപടികൾ അതുപോലെ തന്നെ പാർട്ടി തലത്തിലുള്ള നടപടികൾ അങ്ങനെ സർക്കാരിൻ്റെ തലത്തിലുള്ള നടപടികളെല്ലാം കാണുകയാണ് അന്നേരം സർക്കാരിൻ്റെ മുഖമുക്കൽ വേഗത്തിൽ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ആ തീരുമാനം വേഗത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ദിവസം അടക്കം വരും ദിവസങ്ങളിലുണ്ടാകും ഈ കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഇത് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ തോമസ് കെ തോമസിന് അനുകൂലമായിട്ടൊരു വികാരം എൻ സി പി രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി പി സി ചാക്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പി സി ചാക്കോ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുഖവിലയ്ക്ക് വേണ്ടി ശരത് പവാറിനും കഴിയില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് കാരണം അവർ ഇവിടെ കേരളത്തിലെ എൻ സി പി എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ല പി സി ചാക്കോയ്ക്ക് ശരത് പവാറായിട്ടുള്ള പരിചയം അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് ശരത് പമാ പവാറുമായി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ഒരു സൗഹൃദം ശരത് പവാറുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നതിന് പൂർണ്ണമായിട്ടും ശരത് പവാറിനെ തള്ളിക്കളയാനും കഴിയില്ല ഇതുവരെ പി സി ചാക്കോ ഉണ്ടായിരുന്നത് ശശീന്ദ്രനൊപ്പായിരുന്നു പെട്ടെന്നൊരു സുപ്രഭായത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിനകത്ത് ചെറിയൊരു നയവ്യതിയാനം വരികയാണ് എൻ സി പിയുമായി ബന്ധപ്പെട്ട നയവ്യതിയാനം വരികയാണ് അത് ഇതുവരെ പിന്തുണച്ചിരുന്ന ശശീന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി കേന്ദ്ര നേതൃത്വം നിലപാട് കണ്ടെ കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് അതിൽ അങ്ങനെ ഒരു തീരുമാനമില്ല അങ്ങനൊരു ധാരണയില്ല എന്നുള്ളതായിരുന്നു ആ നിലപാടിൽ നിന്നൊരു മാറ്റം പി സി ചാക്കോയ്ക്ക് വരുന്നുണ്ട് ആ ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു ജില്ലാ പ്രസിഡന്റുമാർ ഭൂരിഭാഗവും ഇത് തോമസ് കെ തോമസ് മന്ത്രിയാകണമെന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ട് രംഗത്ത് വരുന്നു ഇനി ചർച്ചയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് കൂടുതൽ പരിഗണന ശരത് പവാർ നൽകുക പി സി ചാക്കോയുടെ നിലപാടിനായിരിക്കാനാണ് സാധ്യത കാരണം ഇവർക്കൊക്കെ മേൽ വിശ്വാസം ഒരുപക്ഷെ ശരത് പവാറിന് അദ്ദേഹത്തിനോടുണ്ടായിരിക്കാം യെസ് എൻ സി പിയിൽ എ കെ ശശീന്ദ്രനെതിരെ നിർണായക നീക്കങ്ങൾ നടന്നു നടന്നുവരുന്നതായാണ് റിപ്പോർട്ടുകൾ എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സമ്മർദ്ദം ഉടലെടുക്കുകയാണ് തോമസ് കെ തോമസിനൊപ്പം പി സി ചാക്കോ ചാക്കോപക്ഷം കൂടി ചേരുകയാണ് എന്നാൽ മന്ത്രിസ്ഥാനം മാറാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് എ കെ ശശീന്ദ്രനുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ശരത് പവാറിന് കേന്ദ്ര നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ് തീരുമാനം അതിനുശേഷമായിരിക്കും മന്ത്രിസ്ഥാനം മാറുന്നതിൽ ഒരു തീരുമാനം ഉണ്ടാവുക സേഫ് ഹസൈൻ ലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്